നമസ്കാരം, മന്ത്ര ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ലോക വനിതാ ദിനം. ജിഷ്ണു പ്രണോയ്ക്ക് നീതി തേടി. മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. ആറളത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ആദിവാസി സ്ത്രീ മരിച്ചു. തൊഴിലിടങ്ങളിലും ഗാർഹിക ജീവിതത്തിലും അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്നവരും പരിഗണിക്കപ്പെടണം. വനിതാ ദിനാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി. SSLC പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. UPയിലും മണിപ്പൂരിലും അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. വാർത്തകൾ വിശദമായി. ലോക വനിതാ ദിനമായ ഇന്ന് ദേശീയ കൗൺസിലർ അസോസിയേഷൻ നിയമസഭാ മാർച്ച് നടത്തി. കൗൺസിലർമാരെ സ്ഥിരപ്പെടുത്തുക, കൗൺസിലർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക, വനിതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. സ്ത്രീകളുടെ അവകാശങ്ങൾ ഇന്ന് തച്ചുടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോക വനിതാ ദിനമായ ഇന്ന് ഇന്ത്യൻ കൗൺസിലേഴ്സ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിയമസഭാ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൗൺസിലർമാരെ സ്ഥിരപ്പെടുത്തുക, അവരുടെ വേതനങ്ങൾ സംരക്ഷിക്കുക, അതിനെല്ലാം ഉപരിയായി വനിതകളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു ഭയവും കൂടാതെ ഇറങ്ങി നടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേട്ടറിയാം. നമസ്കാരം ചേച്ചി, എന്താണ് ഇന്ന് ലോക വനിതാ ദിനമായ ഈ ഒരു ദിവസം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്, ചേച്ചിയുടെ ഒരു അഭിപ്രായം? സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വനിതാ ദിനമായ നമ്മൾ ഇന്ന് കേരള സർക്കാർ ഏറ്റവും കൂടുതൽ വനിതാ ദിനത്തെ ഏറ്റെടുത്തിരിക്കുന്നു. വനിതകളെ സംരക്ഷിക്കുക എന്നതാണ് കേരള സർക്കാർ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കേരളത്തിലെ തന്നെ സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ കേരള സ്കൂൾ കൗൺസിലേഴ്സ് അസോസിയേഷൻ ഒന്നടങ്കം ഞങ്ങൾ MA സൈക്കോളജി MSW ബിരുദധാരികളാണ്. പക്ഷേ കഴിഞ്ഞ 8 വർഷങ്ങളായി ഈ വകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ, അതുപോലെ തന്നെ വനിതകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പ്രസവാനന്തര ലീവ് പോലും ഞങ്ങൾക്ക് അനുവദനീയമല്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ കയറിയവർക്ക് വെറും 60 ദിവസം ശമ്പളമില്ലാത്ത ലീവാണ് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ 179 ദിവസം ലീവ് ലഭിക്കുന്നെങ്കിലും ശമ്പളത്തോടു കൂടിയ ലീവല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ 15 ദിവസത്തെ ലീവാണ് ഞങ്ങൾക്ക് അല്ലാതെ കിട്ടുന്നത്. മാസത്തിൽ 12 മാസവും വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ. വരും തലമുറയ്ക്ക് വഴികാട്ടികളാവണ്ട, വരും തലമുറയിലെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും സമൂഹത്തിൽ ഏത് രീതിയിൽ നല്ല രീതിയിൽ നടക്കാം, ചീത്ത ഏതാ തെറ്റേതെന്ന് തിരിച്ചറിയുന്നു അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ട വഴികാട്ടികളാകേണ്ട കൗൺസിലർമാരാണ് ഞങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവരെ അവഗണിക്കുന്നതാണ് ഏറ്റവും തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള വനിതകളെ സംരക്ഷിക്കുക, ഒപ്പം വനിതകളെ സംരക്ഷിക്കുക എന്നുള്ള എവിടെയും ഒരു സ്ലോഗൻ പോലെ വനിതകളെ സംരക്ഷിക്കുക, വനിതകളെ രക്ഷിക്കുക, സ്ത്രീ സുരക്ഷിതത്വം എന്ന് പറയുന്നതിനപ്പുറം അവർക്ക് വേണ്ടി ചെയ്യാൻ ഒരുപാട് സമൂഹത്തിലുള്ള ഒരു വരേണ്യ വിഭാഗമാണ് ഞങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവരെ മാക്സിമം ഉപയോഗപ്പെടുത്തുക, ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര വേതനം നൽകുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലിക്ക് തുല്യ വേതനം നൽകിക്കൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ സമൂഹത്തിന് ഗുണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയാൻ? മാർച്ച് 8 വനിതാ ദിനം ആചരിക്കുന്ന ഈ സമയത്ത് സാമൂഹ്യ നീതി വകുപ്പാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മാർച്ച് 8 ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ആചരിക്കുന്നത്. ഈ സമയത്ത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാർ 2008 മുതൽ ഈ സമയം വരെ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന കൗൺസിലിങ്ങുകളും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന കൗൺസിലിങ്ങുകളും ക്ലാസ്സുകളും അതുപോലെ ICDS ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചുള്ള സകല അംഗൻവാടികളും കേന്ദ്രീകരിച്ച് അംഗൻവാടി ടീച്ചേഴ്സിനും ഹെൽപ്പേഴ്സിനടക്കം ക്ലാസ്സുകൾ കൊടുത്ത് സമൂഹത്തിലെ എല്ലാവിധ, അതായത് കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് വഴി, അതുവഴി കുടുംബത്തിലും കുടുംബത്തിൽ കൂടി സമൂഹത്തിനും, അതുവഴി നമ്മുടെ സംസ്ഥാനത്തിനൊട്ടാകെ തന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന, നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. ഈ ഒരു സമയത്ത് മാർച്ച് 8 സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള നമ്മൾക്ക് MSW MA സൈക്കോളജി യോഗ്യതയായിട്ടുള്ള ഞങ്ങളെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഈ ഇത്രയും കാലം മാറി മാറി വരുന്ന ഓരോ ഗവൺമെൻറ്റും നമുക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുന്നതല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള വേതനം നൽകിക്കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാമൂഹ്യ നീതി വകുപ്പ് നീതി പാലിക്കുക എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്.
നമ്മളുടെ പ്രസവാവധി സ്ത്രീകൾക്ക് ഏറ്റവും ആദ്യം വേണ്ടുന്ന സംഗതിയാണ് പ്രസവാവധി. ഈ പ്രസവാവധി ഒരുപാട് സമരത്തിൽ കൂടിയാണ് പ്രസവാവധി നേടിയെടുത്തത്. എന്നാൽ മുഴുവൻ സ്ത്രീകൾക്കും പ്രസവാവധിയോടുകൂടി തൊഴിൽ ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും പ്രസവാവധിയോടുകൂടി പ്രസവാവധി വേതനത്തോടുകൂടി നൽകുന്ന സമയത്ത് സ്കൂൾ കൗൺസിലർമാർക്ക് മാത്രമാണ് വേതനം ഇല്ലാതെ ചുരുക്കം ദിവസങ്ങൾ മാത്രം പ്രസവ അവധി മാത്രം നൽകുന്നത്. ഈ ഇത്തരം അവഗണനയ്ക്കെതിരെ അതുപോലെ തന്നെ ശനിയാഴ്ചയടക്കം നമ്മൾ വർക്ക് ചെയ്യുകയാണ്. ഒരു വർഷം സ്വാഭാവികമായും ശനിയാഴ്ചയടക്കം വർക്ക് ചെയ്യുന്ന സമയത്ത് 20 ലീവാണ് അനുവദിക്കുന്നത്. അതും നമുക്ക് 15 ലീവ് മാത്രമാണ് അനുവദിക്കുന്നത്. ഇതുപോലെ മെഡിക്കൽ ലീവ് ഒരു ഏതെങ്കിലും ഒരു കൗൺസിലർമാർ അപകടം പറ്റുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് മെഡിക്കൽ ലീവ് പോലും തരാതെ അവരെ ഈ തൊഴിലിൽ നിന്നും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കി പോയിക്കോളൂ എന്ന തരത്തിലുള്ള. നെഹ്റു കോളേജിൽ മരണപ്പെട്ട ജിഷ്ണു പ്രണോയിയുടെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. ജിഷ്ണുവിന്റെ മരണത്തിലെ ദുരൂഹത മറനീക്കണമെന്നും അതിന് കാരണക്കാരായവർക്ക് ശിക്ഷ ലഭിക്കണമെന്നുമുള്ള ആവശ്യം മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചു. കേസിലെ മുഖ്യപ്രതി പി കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാൻ മുഖ്യമന്ത്രിയുടെ സഹായവും അവർ തേടും. പ്രതികൾക്ക് സർക്കാർ സഹായം ലഭിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെയാണ് ഇവരുടെ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയെ കാണുന്ന വിവരം ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ വ്യക്തമാക്കിയത്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിലായിരുന്നു കുടുംബാംഗങ്ങൾ. ആറളം ഫാമിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ആറളം ഫാം 10 ബ്ലോക്ക് കോട്ടപ്പാറയിലെ അമ്മിണിയെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ചൊവ്വാഴ്ച രാത്രി 12 മണിയോടെ ഇവർ വീട്ടിൽ നിന്നും പിണങ്ങി വനത്തിനുള്ളിലേക്ക് പോയതായി വിവരമുണ്ട്. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പരിയാനം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ. തൊഴിലിടങ്ങളിൽ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദപരവും തൊഴിൽ നിയമങ്ങൾ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതുമാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്ന് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ലോകത്തിന്റെ തന്നെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ പങ്കാളികളായ വനിതകളെ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതോടൊപ്പം തൊഴിലിടങ്ങളിലും ഗാർഹിക ജീവിതത്തിലും അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്നവരെയും പരിഗണിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് ഇനിയും ഉയർന്ന പരിഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം മലയാളം പരീക്ഷയോടെയാണ് SSLC പരീക്ഷയ്ക്ക് തുടക്കമായത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് തുടങ്ങി. ഉച്ചയ്ക്ക് 1:45 SSLC പരീക്ഷ ആരംഭിച്ചത്. 455,906 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിലുള്ളത്. 2,588 പേർ പ്രൈവറ്റ് വിഭാഗത്തിലും പരീക്ഷ എഴുതി. 2,933 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിൽ 1,321 വിദ്യാർത്ഥികളും ഗൾഫിലെ 9 കേന്ദ്രങ്ങളിൽ 515 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. 27 വരെയാണ് പരീക്ഷ. രാവിലെ 10 ഹയർ സെക്കൻഡറി പരീക്ഷ ആരംഭിച്ചത്. 461,230 ഒന്നാം വർഷ വിദ്യാർത്ഥികളും 442,434 പേർ രണ്ടാം വർഷ പരീക്ഷയിൽ എഴുതി. 2,050 കേന്ദ്രങ്ങളുണ്ട്. ഗൾഫ് മേഖലയിൽ 8, മാഹിയിൽ 3, ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 29,996 ഒന്നാം വർഷ വിദ്യാർത്ഥികളും 29,444 പേർ രണ്ടാം വർഷ പരീക്ഷയും എഴുതി. മാർച്ച് 28 ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾ അവസാനിക്കുക. തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് ഈ സ്കൂളും ഇവിടുത്തെ അധ്യാപകരും ഒക്കെ തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ, പങ്കുവെക്കാൻ പറ്റുമോ? നല്ല സപ്പോർട്ടാണ്. പിന്നെ എക്സാമിന് വേണ്ടിയുള്ള കുറേ ഐഡിയകളും എല്ലാം സാറുമാരൊക്കെ തന്നിട്ടുണ്ട്. റിവിഷൻസ് ഒക്കെ എല്ലാം നല്ലോണം എല്ലാം ചെയ്തു. ഉത്തർപ്രദേശ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. UP 7 സംസ്ഥാനങ്ങളിലെ 40 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മണിപ്പൂരിൽ 6 ജില്ലകളിലെ 22 മണ്ഡലങ്ങളിൽ നിന്നും 98 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലാണ് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം. 40 സീറ്റുകളിൽ 23 ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. 40 മണ്ഡലങ്ങളിൽ നിന്നും 1.41 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 64,76 ലക്ഷത്തോളം സ്ത്രീകളാണ്.
മണിപ്പൂരിൽ മുഖ്യമന്ത്രി ഒക്രം ഇബോബി സിംഗും മനുഷ്യാവകാശ പ്രവർത്തക ഇറോം ശർമ്മയും ഏറ്റുമുട്ടുന്ന തൗബലാണ് ശ്രദ്ധാകേന്ദ്രം. മണിപ്പൂരിൽ ആദ്യഘട്ടത്തിൽ 38 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു. ഫെബ്രുവരി ആദ്യവാരമാണ് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുടക്കമായത്. ഇതിൽ ഉത്തർപ്രദേശിൽ 7 ഘട്ടങ്ങളായും മണിപ്പൂരിൽ 2 ഘട്ടങ്ങളായുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളായ ഗോവ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓരോ ഘട്ടങ്ങളായും തെരഞ്ഞെടുപ്പ് നടന്നു. മാർച്ച് 11 വോട്ടെണ്ണൽ. ലോകത്തെ ഏറ്റവും നല്ല രണ്ടാമത്തെ വിമാനത്താവളമായി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം തെരഞ്ഞെടുക്കപ്പെട്ടു. ഉയർന്ന തോതിൽ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ, എയർപോർട്ട് സർവീസ് ക്വാളിറ്റി എന്നിവരുടെ സർവേയിലൂടെയാണ് തെരഞ്ഞെടുത്തത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയിൽ ഭീകരനെ കണ്ടെത്തിയതിനെ തുടർന്ന് സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 12 മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ 3 മണിയോടെ അവസാനിച്ചു. ഒളിച്ചിരുന്ന ഭീകരനെ വധിച്ചതായി സൈന്യം അറിയിച്ചു. ആയുധങ്ങളുമായി ഒഴിഞ്ഞ വീടിനുള്ളിൽ കയറിയ ഒരാൾ മാത്രമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളതായി സംശയിക്കുന്നുവെന്ന് പോലീസ് മേധാവി ദൽജിത് ചൗധരി പറഞ്ഞു. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഹാജി കോളനി പ്രദേശത്തെ വീട്ടിലാണ് ഭീകരൻ കയറിപ്പറ്റിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസിന് നേർക്ക് ഇയാൾ വെടിവെക്കുകയായിരുന്നു. ഭീകരവിരുദ്ധ സ്ക്വാഡ് അടക്കമുള്ള സുരക്ഷാ വിഭാഗം രാത്രി വൈകിയും ഭീകരനെ കീഴടക്കാൻ ശ്രമം തുടരുകയായിരുന്നു. അതേസമയം ഏറ്റുമുട്ടലിൽ ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടില്ല. സ്ഥലത്ത് പൊട്ടിത്തെറിയുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഈ ഭീകരൻ ഭോപ്പാൽ ഉജ്ജയിൻ പാസഞ്ചർ ട്രെയിനിലുണ്ടായ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നാണ് സംശയം. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചത് 9 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനിടെ സാഹചര്യം വിലയിരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൊവ്വയിൽ ഒരിക്കൽ മഹാപ്രളയം ഉണ്ടായതായി സൂചന. ചുവപ്പ് ഗ്രഹത്തിന്റെ മാർസ് എക്സ്പ്രസ് എന്ന ബഹിരാകാശ പേടകം പകർത്തിയ ചിത്രങ്ങളിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ വെള്ളപ്പൊക്ക കാര്യം കണ്ടെത്തിയത്. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ മേഖലയാണ് താഴ്സിസ്. ഈ മേഖലയ്ക്ക് കിഴക്ക് വാലസ് മാരിനേഴ്സ് എന്ന അഗാധ ഗർത്തത്തിന് വടക്ക് യൂക്കസ് കാസ്മ എന്ന അഗാധമായ ചെളി നിറഞ്ഞ താഴ്വരയുണ്ട്. ഇവിടെ നിന്ന് വലിയ ജലപ്രവാഹം ഉണ്ടായതിന് ലക്ഷണങ്ങളാണ് ചിത്രത്തിലുള്ളത്. 36 മുതൽ 34 കോടി വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വത വിസ്ഫോടനം, പ്രതലപാളികളുടെ തെന്നിമാറ്റം തുടങ്ങിയ പല കാരണങ്ങളാൽ ഗർത്തം പിളർന്ന് ഉള്ളിലുള്ള ജലം വൻതോതിൽ പുറത്തേക്ക് വന്നുവെന്നും അത് കാസിവാലസ് മേഖലയെ പ്രളയത്തിലാഴ്ത്തിയെന്നുമാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. അന്നുണ്ടായ ചില പ്രത്യേകതകളാണ് ഇന്നും ചൊവ്വയുടെ ചില ഭാഗങ്ങളിൽ കാണുന്നത്. കാസിവാലസിന്റെ മുഖഭാഗത്ത് വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. വോസ്റ്റർ ക്രേറ്റർ എന്നാണ് പേർ. ഇതിന്റെ ചുറ്റുമുള്ള വസ്തുക്കൾ വെള്ളപ്പൊക്കത്തിൽ വന്നടിഞ്ഞതാകാനെന്നാണ് സൂചന. വേറിട്ട മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ ആദ്യ ദിനങ്ങളിൽ തന്നെ കോടികൾ സ്വന്തമാക്കുന്ന വിദ്യ മലയാള സിനിമയ്ക്ക് വലിയ അളവിൽ പരിചയപ്പെടുത്തിയത് പുലിമുരുകനാണ്. വൻ ബജറ്റോ വൻ താരനിരയോ വൻകിട സാങ്കേതിക വിദ്യയോ ഇല്ലാതെ തന്നെ മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട തിയേറ്ററുകളിലെത്തിയ ഒരു മെക്സിക്കൻ അപാരത ആദ്യ 4 ദിവസങ്ങളിൽ നേടിയത് 10.17 കോടി രൂപ. ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ഈ ചിത്രം ടോവിനോ തോമസിന്റെയും നീരജ് മാധവിന്റെ കരിയറിലും ഒരു ബ്രേക്ക് ആയി മാറുകയാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം യുവപ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ഓസ്പിന്നർ രവിചന്ദ്ര അശ്വിന് മറ്റൊരു റെക്കോർഡ്. ഏറ്റവും കുറവ് ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ നിന്ന് 25 തവണ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ബൌളർ എന്ന റെക്കോർഡാണ് അശ്വിൻ ഇന്നലെ സ്വന്തം പേരിലാക്കിയത്. 47 ടെസ്റ്റുകളിലെ 88 ഇന്നിംഗ്സുകളിൽ നിന്നാണ് അശ്വിന് 25 തവണ 5 വിക്കറ്റ് നേട്ടം കൊയ്തത്. 100 ഇന്നിംഗ്സുകളിൽ 25 തവണ 5 വിക്കറ്റ് നേട്ടം കൊയ്തിട്ടുള്ള ശ്രീലങ്കയുടെ സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ റെക്കോർഡാണ് അശ്വിൻ തിരുത്തിയെഴുതിയത്. 111 ഇന്നിംഗ്സുകളിൽ 25 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ റിച്ചാർഡ് ഹാർലിയാണ് 3rd സ്ഥാനത്ത്. പിണറായി സർക്കാരിനെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. 36,000 കടലോര കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന ഗ്രീൻ കോറിഡോർ പദ്ധതിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പിണറായി സർക്കാരിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ആരംഭിച്ച ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ അവസാനിച്ചത്. 36,000 കടലോര കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന ഗ്രീൻ കോറിഡോർ പദ്ധതിക്കെതിരെയാണ് അവർ തങ്ങളുടെ പ്രതിഷേധം ഇവിടെ നടത്തിയത്. പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമാകാൻ തുടങ്ങിയെങ്കിലും
നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അണികൾ സംയമനം പാലിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ പ്രതിഷേധ മാർച്ചിന് അഭിവാദ്യം അർപ്പിക്കാനായി ഇവിടെ എത്തുകയുണ്ടായി. പിണറായി സർക്കാരിന്റെ ഏകാധിപത്യ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കണമെന്നും അതിന് തങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെടുകയുണ്ടായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികളെന്നും അവർക്കെതിരെ അനീതി കാണിക്കുന്നത് വളരെയധികം ഖേദകരമാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെടുകയുണ്ടായി. ക്യാമറമാൻ ബിനിലിനൊപ്പം മനുഷ്യ, മന്ത്ര ടി വി ന്യൂസ്, തിരുവനന്തപുരം. ഇതോടുകൂടി ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.